Hi friends, in this video, we will use daily wear to use a frock in cutting and stitching. This is the first time we stitch this. Now, we will use cutting and stitching. That is the cut. That is the cut. That is the cut. That is the cut. That ഈ തുണി ഇതുപോലെ നാലായി മടക്കി എടുക്കണം ഇതുപോലെ മടക്കി എടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഫോൾഡിംഗ് വരുന്ന ഭാഗം ഈ കോർണറിൽ നിന്നും റൗണ്ട് ചെയ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യണം എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ ഇതുപോലെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം ഇതുപോലെ തന്നെ ഈ കോർണറിൽ നിന്ന് 2 ഇഞ്ച് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ തുണി കട്ട് ചെയ്ത് എടുക്കാം ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് പീസ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇവിടെ ഒരു കട്ടിംഗ് ഇട്ട് കൊടുക്കണം ഇനി ഈ രണ്ട് പീസിന്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കണം എന്നിട്ട് ഈ ഒരു ഭാഗത്തു കൂടെ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിൽ തട്ടാതെ ചെറിയ കട്ടിംഗ് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഇതിന്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ ഉൾവശം പുറത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് യോക്ക് ഭാഗം കിട്ടിയിട്ടുള്ളത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം നെക്കിനെ ഫ്രിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ വീതി എടുത്തിരിക്കുന്നത് 4 ഇഞ്ചും നീളം 60 ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പീസ് തുണിയുടെ നീളം ഒറ്റ പീസിൽ കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ട് പീസ് തുണി ജോയിൻ ചെയ്ത് ഒറ്റ പീസ് ആക്കി എടുത്താൽ മതി ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്താണ് ഒറ്റ പീസ് ആക്കി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ തുണിയുടെ മൂന്ന് സൈഡും റോങ് സൈഡിലേക്ക് ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുക്കണം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ മടക്കി സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്തു കൂടെ ലെങ്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഒരു ഭാഗത്തു നിന്ന് ഒരു ത്രെഡ് പതുക്കെ വലിച്ച് ഫ്രിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം അതിനു വേണ്ടിയിട്ട് ഈ യോക്ക് പാർട്ടിൻ്റെ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഈ ഫ്രില്ലിട്ട തുണിയുടെ നല്ല വശം ഈ ഫ്രില്ലിട്ട ഭാഗം ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പ് ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് 20 ഇഞ്ച് നീളമുള്ള തുണി എടുത്തിട്ടുണ്ട് ഈ തുണിയുടെ വീതി എടുത്തിരിക്കുന്നത് 21 ഇഞ്ചാണ് തുണിയുടെ വീതി കൂടുന്നതിനനുസരിച്ച് പ്ലീറ്റ്സിൻ്റെ എണ്ണവും കൂടും അപ്പോൾ എത്ര വീതി വേണമെങ്കിലും എടുക്കാം ഇതേ അളവിലുള്ള രണ്ട് പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കി എടുക്കണം ഇവിടെയാണ് ഫോൾഡിംഗ് വരുന്ന ഭാഗം ഇവിടെയാണ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഈ ഭാഗത്ത് തായ് ഭാഗത്തേക്ക് ഒരു 3 ഇഞ്ചും ഈ ഒരു സൈഡിലേക്ക് 3 ഇഞ്ചും മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം
ഈ ഫോൾഡിംഗ് വരുന്ന ഭാഗത്ത് താഴേക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ ഇതുപോലെ സ്ലോപ്പാക്കി വരച്ചെടുക്കണം. ഇനി ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ തുണി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ തുണിയുടെ ഈ രണ്ട് സൈഡിലും ഒരു പീസ് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ ഒരു പീസ് തുണിയെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി ഈ ടോപ്പ് പാർട്ടിനെ നല്ല വശത്ത് ഇതുപോലെ ഒന്ന് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു പീസ് തുണിയെ ഇതിൻ്റെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു വശത്ത് കൂടെ ലെങ്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഫ്രില്ലിടാൻ വേണ്ടിയിട്ട്. ശേഷം ഒരു ഭാഗത്തു നിന്ന് ത്രെഡ് പതുക്കെ വലിച്ച് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ രണ്ട് പീസിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ടിനെ ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി വെക്കണം. ഇനി രണ്ട് സൈഡിലും മുകളിൽ നിന്നും താഴേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ച് ചെറിയ കട്ടിംഗ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ കട്ടിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കട്ടിംഗ് കൊടുത്ത ഭാഗം മുതൽ ഈ കട്ടിംഗ് കൊടുത്ത ഭാഗം വരെ ബോഡി പാർട്ടിൻ്റെ ഒരു പീസ് തുണി ഇതുപോലെ നല്ല വശം ചേർത്ത് വെച്ച് ജോയിൻ ചെയ്തെടുക്കണം. ഇതുപോലെ മറ്റേ പീസ് തുണിയും ജോയിൻ ചെയ്തെടുക്കാം. ഇതുപോലെ ബോഡി പാർട്ട് യോക്ക് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ രണ്ട് സൈഡും കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തായ് ഭാഗം റോങ് സൈഡിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്രയുമാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. ഇതാണ് ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക്. വളരെ എളുപ്പമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.